നമസ്കാരം, ഞാൻ അശ്വതി ഹരീഷ്. ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ ട്രാഫിക് വാരാചരണത്തിന് തുടക്കമായി. രാജ്യത്ത് റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രാഫിക് വാരാചരണം സംഘടിപ്പിക്കുന്നു. ട്രാഫിക് മന്ത്രാലയം നടത്തിവരുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി റോഡപകടങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഷെയ്ഖ് അബ്ദുറഹിമാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ് വ്യക്തമാക്കി. മാർച്ച് 11 വരെയാണ് ഈ വർഷത്തെ ട്രാഫിക് വാരാചരണം നടക്കുന്നത്. ഈ കാലയളവിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് പിഴശിക്ഷ വർദ്ധിപ്പിച്ചതും ചില പിഴവുകൾക്ക് തടവ് ശിക്ഷ വരെ നൽകി തുടങ്ങിയതും അപകടങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ടെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഇനി ബഹ്റൈനിലെ ഇന്നത്തെ കോവിഡ് നില. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ കോവിഡ് കാരണം ഒരു മരണം കൂടി രേഖപ്പെടുത്തി. 66 വയസ്സ് പ്രായമുള്ള വിദേശി പുരുഷനാണ് ജീവൻ നഷ്ടമായത്. അതേസമയം 204 വിദേശികൾ ഉൾപ്പെടെ ഇന്നലെ 612 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6609. ഇന്നലെ 746 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 119,047. 57 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇന്നലെ 13,179 പരിശോധനകൾ കൂടി നടന്നതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 31,79,511. നിലവിൽ 3,07,145 പേരാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. ഇതിൽ 199,374 പേർ രണ്ട് ഡോസുകൾ സ്വീകരിച്ചവരാണ്. ഇന്നുച്ചയ്ക്ക് 1 മണി വരെയുള്ള വിവരപ്രകാരം 83 വയസ്സ് പ്രായമുള്ളൊരു സ്വദേശി പുരുഷൻ കൂടി കോവിഡ് കാരണം മരണപ്പെട്ടു. ഇതോടെ ആകെ മരണങ്ങൾ 470. രാജ്യത്ത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായി 55,753 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ 20 ദിനാറാണ് പിഴയായി ഈടാക്കുന്നത്. ഇനി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. ഇനി ബഹ്റൈനിലെ ഇന്നത്തെ മറ്റു വാർത്താ വിശേഷങ്ങൾ. ICF ഇസാടോൺ സെൻട്രൽ അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തി വന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പിന് പരിസമാപ്തി കുറിച്ചു. 8 ദിവസം നീണ്ടുനിന്ന മെഡിക്കൽ ക്യാമ്പ് ബഹ്റൈനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 350 ആളുകൾ ഉപയോഗപ്പെടുത്തിയതായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞു. മനാമ അൽഹിലാൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച സമാപന സംഗമത്തിൽ വെൽഫെയർ പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ദവ പ്രസിഡന്റ് ഉസ്മൻ സഖാഫി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രദീപ് പുറവങ്കര, നൌഷാദ് പുനൂർ, ഐസിഎഫ് നാഷണൽ സെക്രട്ടറി ഷമീർ പന്നൂർ, അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികളായ ആസിഫ് മുഹമ്മദ്, ലിജോയ് ചാലക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ഐസിഎഫ് ഇസാടോൺ സെൻട്രൽ സെക്രട്ടറി നിസാർ എടപ്പാൾ സ്വാഗതവും അബ്ബാസ് മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു. മുഹറഖ് മലയാളി സമാജം അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറഖുമായി ചേർന്ന് നടത്തി വന്ന 1 മാസം നീണ്ടുനിന്ന മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പ് 300 പേർക്ക് പ്രയോജനകരമായി. MMS ജീവകാരുണ്യ വിഭാഗം നേതൃത്വത്തിൽ ആയിരുന്നു ക്യാമ്പ്. സജീവൻ വടകര, അനസ് റഹീം, മുഹമ്മദ് റഫീഖ്, മുജീബ് വെളിയൻകോട്, ആനന്ദ് വേണുഗോപാൽ, ദിവ്യ പ്രമോദ്, സുജ ആനന്ദ്, ബാഹിറ സമ്മത്ത് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമാപന ചടങ്ങിൽ MMS പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, മുൻ പ്രസിഡന്റ് അനസ് റഹീം, എന്റർടൈൻമെന്റ് സെക്രട്ടറി സജീവൻ വടകര, ഹോസ്പിറ്റൽ പ്രതിനിധി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിൽ വെച്ച് മരണപ്പെടുന്ന നിരാലംബരായ കൊല്ലം പ്രവാസികളുടെ കുടുംബത്തിന് സാന്ത്വനമേകാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശ്രിത സാന്ത്വനം പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ സഹായം ബഹ്റൈനിൽ വെച്ച് കഴിഞ്ഞ വർഷം മരണപ്പെട്ട കൊല്ലം ഉമയനല്ലൂർ സ്വദേശി സതീശന്റെ കുടുംബത്തിന് നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിനു ക്രിസ്റ്റി സാന്ത്വന സഹായം സതീശൻ ജോലി ചെയ്തു വന്ന കമ്പനി പ്രതിനിധി പ്രവീൺ വിദ്യാധരന് കൈമാറി. സെക്രട്ടറി കിഷോർ കുമാർ, ആശ്രിത സാന്ത്വന കമ്മിറ്റി കൺവീനർ സന്തോഷ് കാവനാട് എന്നിവർ സംബന്ധിച്ചു. മരണപ്പെടുന്ന പ്രവാസികളുടെ സാമ്പത്തിക ഭദ്രത, കുടുംബം, ജോലി എന്നിവ പരിഗണിച്ചാണ് സാമ്പത്തിക സഹായം നൽകുന്നത് എന്നും തുടർന്നുള്ള സഹായങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും KP പ്രസിഡന്റ് നിസാർ കൊല്ലം, ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു. പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ ഏർപ്പെടുത്തിയ കോവിഡ് നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും ആരോഗ്യ കുടുംബകാര്യമന്ത്രിക്കും മാസ് പെറ്റീഷൻ അയക്കുന്നു.
കൈകോർക്കാം സാമൂഹിക നന്മയ്ക്കായി എന്ന തലക്കെട്ടിൽ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മാസ് പെറ്റീഷൻ അയക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ ഗൾഫിൽ ജോലി നഷ്ടമായി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് താങ്ങും തണലുമായി സർക്കാരും രാഷ്ട്രീയ സംവിധാനങ്ങളും മാറേണ്ടത് ഇപ്പോഴാണ് എന്നും സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. പ്രവാസി വിരുദ്ധ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മാസ് പെറ്റീഷൻ പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, വെൽഫെയർ കൺവീനർ മജീദ് തണൽ, എക്സിക്യൂട്ടീവ് അംഗം രാജീവ് നാവായിക്കുളം, സൗത്ത് സോൺ പ്രസിഡന്റ് ഇർഷാദ് എന്നിവർ പങ്കെടുത്തു. NEC Rabbit. Send money online to India. Credit in seconds with great rates. Download NEC Rabbit app now. പാർട്ടികളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ഇമെയിൽ വിലാസം 4pmnews@gmail.com. ഇതോടെ ഇന്നത്തെ ബഹ്റൈൻ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.